നമസ്കാരം സ്വന്തം ഭാര്യയുമായി മറ്റൊരാൾ ബന്ധപ്പെടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക സ്വന്തം ഭാര്യയെ മറ്റ് സുഹൃത്തുക്കൾക്കും അപരിചിതരായിട്ടുള്ളവർക്കും പങ്കുവെക്കാൻ കൊടുക്കുക പരസ്പരം കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക ഇതൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും അന്യ നാട്ടുകളിലോ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലോ നടക്കുന്നതാണ് എന്നായിരിക്കും ഇത് കേൾക്കുന്നവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നടന്ന നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ പിടിക്കപ്പെട്ട ഒരു യഥാർത്ഥ സംഭവത്തെ പറ്റിയാണ് പറയുന്നത് ഇത് പിടിക്കപ്പെടാൻ കാരണം തന്നെ കറുകച്ചാൽ കോട്ടയത്തെ കറുകച്ചാൽ സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതിയിൽ മേൽ പോലീസ് അന്വേഷിച്ചെന്നപ്പോഴാണ് ഇത്രയും വലിയ ഈ ഗൂഢ സംഘത്തെപ്പറ്റി അറിയുകയും പിടിക്കപ്പെടുകയും ചെയ്തത് നിലവിൽ ഏഴ് പേരെ ഈ സംഘത്തിലുള്ള ഏഴ് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് വളരെ വിചിത്രവും രസകരവുമാണ് ഇവരുടെ കാര്യങ്ങൾ പങ്കാളികളെ പരസ്പരം കൈമാറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഘത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ പുറത്തായിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ പുറത്തായത് കപ്പിൾ ഷെയറിംഗ് എന്ന പേരിൽ മെസ്സഞ്ചർ ടെലഗ്രാം ഗ്രൂപ്പുകൾ നിർമ്മിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് അതായത് സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് സീക്രട്ട് ചാറ്റുകളിലൂടെ മറ്റുമൊക്കെയാണ് ഇവർ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് ഭാര്യമാരെ കൈമാറുന്നവർക്ക് പണം നൽകുന്നതടക്കം എല്ലാം നടക്കുന്നുണ്ടോ എന്നാണ് പോലീസ് പറയുന്നത് ഏകദേശം ആയിരത്തോളം പേർ ഈ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു അതിനാൽ വലിയ വലിയ കണ്ണികൾ അടങ്ങിയതാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ അതേപോലെ വലിയ ജോലികൾ ചെയ്യുന്ന സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ സാധാരണപ്പെട്ടവരൊന്നും അല്ല അവരൊക്കെ കുറേയൊക്കെ ജീവിതത്തിന് മൂല്യങ്ങൾ കൽപ്പിക്കുന്നവരാണ് അപ്പോൾ അവരൊന്നും ഇത്തരം പരിപാടികളൊന്നും ചെയ്യില്ല ഇതൊക്കെ ഒരുപക്ഷെ ചില ഇംഗ്ലീഷ് സീരിയലുകളിലോ സിനിമകളിലോ ഒക്കെ നമ്മൾ ഒരുപക്ഷെ കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒന്നും രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ നടന്നു എന്നാണ് ഇപ്പോൾ ഈ അന്വേഷണം വഴി വെളിവാകുന്നത് ആദ്യം രണ്ട് വീതം ദമ്പതികൾ പരസ്പരം കാണും പിന്നീട് ഇടയ്ക്കിടയ്ക്കുള്ള കൂടിക്കാഴ്ചകളിലൂടെ സൗഹൃദം പുതുക്കും പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് പങ്കാളികളെ കൈമാറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഇവരുടെ രീതി ഒരേ സമയം നാല് പേരുമായി വരെ ബന്ധപ്പെടാൻ പങ്കാളിയെ നിർബന്ധിക്കുമായിരുന്നു എന്നൊക്കെയാണ് എത്ര വിചിത്രമായത് ഏതോ ഒരു സിനിമയിൽ പറയുന്ന എത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ അല്ലാതൊക്കെ ഇതിനെന്താ പറയുക ഉന്നതമായ രീതിയിൽ ജീവിതം നയിക്കുന്നവരാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ കൂടുതലും എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ഈ ഒരു സംഭവത്തിന് ഇപ്പോൾ ടിഷ്ടുണ്ടാകാനുള്ള പ്രധാന കാരണം കറുകാലിലെ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഒടുവിൽ അവർ സഹി കെട്ടിട്ട് അവരെ പ്രകൃതിവിരുദ്ധമായിട്ടുള്ള ചില സംഗതികൾക്ക് നിർബന്ധിക്കുകയും അങ്ങനെ സഹി കെട്ടിട്ട് അവർ കൊണ്ട് പരാതി കൊടുക്കുകയും ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സംഘത്തിലേക്ക് എത്തപ്പെടുകയും ഒടുവിൽ ഏഴുപേർ അറസ്റ്റിലാവുകയും ചെയ്തത് നിരവധി ഉന്നതരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഈ ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ വാർത്തയായിട്ടുള്ളതാണ് ഈ ചൈൽഡ് പോൺ എന്ന് പറഞ്ഞ തീരെ ചെറിയ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും അതുപോലുള്ളതൊക്കെ കാണുന്ന ഒരു പ്രവണത ചിലർക്കുണ്ടായിരുന്നു ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മനസ്ഥിതിയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല അത്തരം കാര്യങ്ങൾ പക്ഷേ അതിനെപ്പറ്റിയും അന്വേഷിച്ചു പോയപ്പോൾ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാര്യം സാധാരണക്കാരും അല്ല പിടിക്കപ്പെട്ടത് വലിയ വലിയ നിലയിലിരിക്കുന്ന ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് പോലീസിനെ പോലും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ലൈംഗിക വൈകൃതമെന്നോ അല്ലെങ്കിൽ ഒരിക്കലും അനുവദിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രവണതയെന്നൊക്കെ പറയാവുന്ന ഇത്തരം ഒരു കാര്യങ്ങൾ ഭാര്യ ഭർത്തു ബന്ധത്തിൻ്റെ ആ ഒരു പവിത്ര എന്നത് പവിത്രത എന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെയേറെ എല്ലാവരും വില കൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെയാണ് ഇത്ര അത്തമമായിട്ടുള്ള രീതിയിൽ ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ മലയാളി സമൂഹത്തിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് വെബ് ഡെസ്ക് തത്ത്വൈനൂസ്